നമസ്കാരം, ലൈഫ് കൊച്ചിയിൽ കെ സി ജോഷിയാണ് മുളന്തുരുത്തി റിപ്പോർട്ടർ. മുളന്തുരുത്തി ആരംഭത്തുള്ള ആപ്റ്റീവ് കമ്പനിയുടെ മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ തൊഴിലാളികൾ ഇവിടെ ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ വാർത്താ ദൃശ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്വാഭാവികമായി പുതിയതായി ഇവിടെ ഫാക്ടറി ആരംഭിക്കാൻ വേണ്ടി ഈ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെന്താ ധരിക്കുന്നത്? ഈ ആധുനിക ലോകത്ത് നമ്മുടെ ശാസ്ത്ര രംഗത്ത് ഇത്രമാത്രം വളർച്ചയും കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ബഹുരാഷ്ട്ര കമ്പനിയായ ഈ കമ്പനി ഇതുപോലൊരു ഫാക്ടറി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം ഭൗതിക സൗകര്യങ്ങളാണ് വേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്, ഇതിനെ സംബന്ധിച്ച് ഇവർ നന്നായി പഠിച്ച് നല്ലൊരു ആർക്കിടെക്ടറെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുക എന്നാണല്ലോ നമ്മൾ ധരിക്കുക. അങ്ങനെയാണ് ഇവരെല്ലാം നമ്മളെ ധരിപ്പിച്ചിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ തൊഴിലാളികൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, ഞാൻ ഈ കമ്പനിക്കകത്ത് ഫാക്ടറിക്കകത്ത് കയറി ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആക്റ്റീവ് മാനേജ്മെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിനേക്കാൾ എത്രയോ മെച്ചമായി നമ്മുടെ നാട്ടിൽ ഈ സ്ഥാനക്കാരായി നടക്കുന്ന ആളുകൾ സൗകര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനക്കാരനെ പരിചയപ്പെടുത്തി തരുമായിരുന്നു. കാരണം ആ സ്ഥാനക്കാരൻ ഇതിനേക്കാളും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതിനെ നിങ്ങൾ കണ്ടെത്തിയ ആധുനിക സംവിധാനങ്ങളുള്ള വൈദഗ്ധ്യമുള്ള ആർക്കിടെക്ടർ എന്ത് സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് ചൂടില്ലാതെ നിന്ന് ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒന്ന് നമുക്കറിയാം ഇന്നത്തെ കാലാവസ്ഥ, നമുക്ക് പുറത്തുപോലും നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതുപോലൊരു ഫാക്ടറിക്കകത്ത് ഒരുപാട് മെഷീനുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവസ്ഥ, അത് പുരുഷ തൊഴിലാളി മാത്രമല്ല സ്ത്രീ തൊഴിലാളികളുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ എത്രയോ ദിവസങ്ങളായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, ഇപ്പോൾ 40 ദിവസമായി. ഇവിടെ 10 ഈ പുതിയ ഫാക്ടറിക്കകത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണിച്ച് യൂണിയൻ രേഖാമൂലം നോട്ടീസ് വന്നു. നമ്മുടെ ഇലക്ട്രോ ഗ്രിഡിൽ നിന്നും ഈ കമ്പനി ഇങ്ങോട്ട് പോരുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള വിവിധ ചർച്ചകളിൽ കമ്പനിക്കകത്ത് ഇത്ര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വേണം ഈ കമ്പനിയിലേക്ക് തൊഴിലാളികളെ മാറ്റുക എന്നുള്ള പ്രവൃത്തി നടക്കാവൂ എന്നുള്ള നിലയ്ക്ക് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നെല്ലാം FCI പ്ലാന്റ് ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വളരെ ധൃതി പിടിച്ചുകൊണ്ട് ഈ മെഷീനറികളും മറ്റുമെല്ലാമായി ഇങ്ങോട്ട് പോരുന്ന സന്ദർഭത്തിൽ കമ്പനി മാനേജ്മെൻ്റ് അതിൻ്റെ ചർച്ചകളിലെല്ലാം 1 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുള്ള നിലയ്ക്കുമാണ് നമുക്ക് ഉറപ്പ് തന്നത്. പക്ഷെ അതിനുശേഷം ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില മേഖലകളിലുള്ള തൊഴിലാളികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റ് തികച്ചും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ആളുകളെ പോലെ ഇന്ന് അടിമകളായ പഴയ ഇന്ത്യക്കാരെ പോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളെ കാണാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ, അത് ഈ യൂണിയനോടാണ് കാണിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഈ പ്ലാന്റിലെ തൊഴിലാളികളോടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഇവരുടെ ഈ ശ്രമം ഇന്ന് വിജയിച്ച അടുത്ത നാളുകളിൽ മറ്റ് പ്ലാന്റുകളിലേക്കും ഇത് വ്യാപിക്കുമെന്നുള്ള തിരിച്ചറിവ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വേണം എന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിച്ചു പോകുന്നത്. ഒരു കമ്പനിയിൽ ഗേറ്റ് മീറ്റിംഗ് ആരംഭിച്ച് കമ്പനി പ്രവർത്തിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 11 വർഷമായി. ഈ 11 വർഷ കാലയളവിൽ ഒരു കാരണവശാലും മാനേജ്മെന്റിനെതിരെയോ മറ്റു കാരണം കൊണ്ടോ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കൊപ്പം ആ കാലത്തെ മാനേജ്മെന്റ് നിലപാടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കാലഘട്ടം മാറി, കമ്പനി മാറി, മാനേജ്മെന്റിന്റെ നിലപാട് മാറി. അന്ന് ഒരുപക്ഷെ സായിപ്പിന്റെ കീഴിൽ നിന്നുകൊണ്ട് ആ ഒരു നിലപാടിലോടായിരിക്കും അവർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യൻ കൾച്ചറിലോട്ട് വന്നപ്പോൾ തൊഴിലാളി വളരെ താഴ്ന്ന നിലയിൽ കാണേണ്ട ഒരു സംവിധാനമാണ് എന്ന രീതിയിലാണ് ഇവിടുത്തെ മാനേജ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി തുടങ്ങി ഏകദേശം 40 ദിവസം ഈ ഗേറ്റിന് മുമ്പിൽ കൊടി ഉയർത്തേണ്ടി വന്നത് വളരെ ഖേദകരമാണ്. ഇവിടെ ഈ 40 ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടി വന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ
ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ നമുക്കൊരിക്കലും അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഘടകമല്ല എന്നതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലെ മുഴുവൻ യൂണിയനിലെ തൊഴിലാളികൾ ഒറ്റക്കെട്ടാണെന്നുള്ള മെസ്സേജ് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ട്, നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു പ്രതിഷേധ മീറ്റിംഗ് തുടങ്ങിയതിൻ്റെ ഒരു കാരണം പ്ലാന്റിലെ ചൂട് കുറയ്ക്കുക എന്നൊരാവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. വരും കാലങ്ങളിൽ ഈ പ്രശ്നം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകണമെന്ന് അറിയിച്ചിരിക്കുന്നത്. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.